നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇഫ് നൾ ഫംഗ്ഷൻ ആണ്. സോ ഇഫ് നൾ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിലെ ഒരു ഫീൽഡിലെ വാല്യൂ നൾ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ നമുക്കതിന് ലഭിക്കുന്നതായിരിക്കും. ആ ഫീൽഡിലെ വാല്യൂ നൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫീൽഡിലെ വാല്യൂ എന്താണോ ആ ഒരു വാല്യൂ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എം ടി വാല്യൂ ആണ്. അതായത് നമ്മുടെ റെക്കോർഡിൽ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു വാല്യൂ ഇല്ലാത്ത ഫീൽഡ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നൾ വാല്യൂ എന്ന് പറയുന്നത്. അത്തരം ഫീൽഡുകൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സോ നമ്മൾ ഈ ഫംഗ്ഷനുള്ളിൽ കൊടുക്കുന്ന ഒരു കോളത്തിൽ അല്ലെങ്കിൽ ഒരു ഫീൽഡിലെ വാല്യൂ നള്ളാണെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആ കോളത്തിൽ ഏത് വാല്യൂ ആണുള്ളത് ആ വാല്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഉദാഹരണമായി ഞാനിവിടെ സെലക്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഇഫ് നൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇതിനുള്ളിൽ ഞാൻ നൾ എന്ന് കൊടുക്കുന്നു. നൾ എന്ന് സൂചിപ്പിക്കുന്നത് എം ടി വാല്യൂ ആണ്. ശേഷം ഞാൻ ഹലോ എന്ന് കൊടുക്കുന്നു. ശേഷം ഞാൻ പുതിയ കോളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ആസ് റിസൾട്ട് എന്ന് കൊടുക്കുന്നു. എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹലോ എന്ന് ലഭിക്കുന്നു, കാരണം നമ്മളിവിടെ സെലക്ട് ചെയ്ത വാല്യൂ നള്ളായിരുന്നു. ഇനി ഞാനിവിടെ ഏതെങ്കിലും ഒരു മറ്റൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്പർ നമ്മൾ കൊടുത്ത ആ ഒരു ഫീൽഡിൽ ഏത് വാല്യൂ ആണുള്ളത് ആ ഒരു വാല്യൂ നമുക്കിവിടെ ലഭിക്കുന്നു. സോ ഇഫ് നൾ ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഫീൽഡിൽ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂ ലഭിക്കുന്നു, വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോമ കൊടുത്ത് അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന വാല്യൂ നമുക്ക് റിസൾട്ടായി ലഭിക്കുന്നു. സോ ഇതിനാണ് നമ്മൾ ഇഫ് നൾ വാല്യൂ ഉപയോഗിക്കുന്നത്. സോ ഇത് നമുക്കൊരു ടേബിളിൽ എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് നോക്കാം. സോ ഞാനിവിടെ നമ്മുടെ ഡി ബി ടു സെലക്ട് ചെയ്യുന്നു. അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ച ലെഫ്റ്റ് ജോയിൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ കൺട്രി എന്ന് പറയുന്ന ടേബിളും അതുപോലെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ടേബിളും തമ്മിലൊരു ലെഫ്റ്റ് ജോയിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രീസും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപിറ്റൽ നെയിമും കിട്ടും. സോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ ബംഗ്ലാദേശ് അതുപോലെ ശ്രീലങ്ക എന്ന് പറയുന്ന രണ്ട് കൺട്രിയിൽ നമ്മൾ ക്യാപിറ്റൽ കൊടുത്തിട്ടില്ല. സോ അതിനുള്ളിലെ വാല്യൂ നമുക്ക് നള്ളാണ് ലഭിച്ചിട്ടുള്ളത്. സോ ഇവിടെയാണ് നമ്മൾ ഇഫ് നൾ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളൊരു പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യുന്നു. സോ അതിൽ ക്യാപിറ്റൽ നെയിം ഉണ്ടെങ്കിൽ ആ കോളത്തിൽ നമ്മൾ ആ ക്യാപിറ്റൽ നെയിം കൊടുക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ അതിനുള്ളിൽ ക്യാപിറ്റൽ നോട്ട് ഡിഫൈൻ എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻ എന്ന് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് ജോയിനിൽ ചെറിയ മാറ്റം വരുത്താം. സോ നമ്മൾ സെലക്ട് കൺട്രി നെയിം അതുപോലെ ക്യാപിറ്റൽ നെയിം. സോ ഇവിടെ കൺട്രി നെയിം കൊടുത്ത ശേഷം നമ്മൾ താഴോട്ട് വരുന്നു. ഇവിടെ നമ്മൾ ഇഫ് നൾ ഫംഗ്ഷൻ കൊടുക്കുന്നു, ഇഫ് നൾ. ശേഷം ഈ ക്യാപിറ്റൽ നെയിം ഡോട്ട് ക്യാപിറ്റൽ എന്ന് ക്യാപിറ്റൽ ഡോട്ട് ക്യാപിറ്റൽ നെയിം, അതായത് ക്യാപിറ്റൽ എന്ന് പറയുന്ന ടേബിളിലെ ക്യാപിറ്റൽ നെയിം എന്ന് പറയുന്ന ഫീൽഡ് ഇതിനുള്ളിൽ കൊടുക്കുന്നു. ശേഷം കോമ കൊടുക്കുന്നു. ഈ ഒരു ഫീൽഡ് നള്ളാണെങ്കിൽ നമ്മൾ ഇവിടെ നോട്ട് ഡിഫൈൻഡ് എന്ന് കൊടുക്കുന്നു, നോട്ട് ഡിഫൈൻഡ്, അല്ലെങ്കിൽ നമുക്ക് അതിലുള്ള ആ വാല്യൂ തന്നെ ലഭിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഓക്കെ, സോ നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ കാണാം, ഇപ്പോൾ ഇവിടെ നള്ളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ഈ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇപ്പോൾ കൊടുത്ത ഈ പുതിയ വാല്യൂ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ. സോ ഞാനിത് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, ബംഗ്ലാദേശ് നമ്മൾ നോട്ട് ഡിഫൈൻഡ്, ബാക്കി ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും പാകിസ്ഥാൻ്റെയും ക്യാപിറ്റൽ നമുക്ക് ലഭിക്കുന്നു. ശ്രീലങ്ക നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു, നമുക്ക് നോട്ട് ഡിഫൈൻഡ് ലഭിക്കുന്നു. സോ ഈ എവിടെയൊക്കെയാണ് നള്ളായിട്ടുള്ള വാല്യൂ ഉണ്ടായിരുന്നത് അവിടെയൊക്കെ നമ്മൾ കൊടുത്ത പുതിയ വാല്യൂ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിവിടെ കോളം നെയിം മാറ്റാം, ആസ് ക്യാപിറ്റൽ നെയിം, ക്യാപിറ്റൽ നെയിം സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു ഈ ഫീൽഡ് നെയിം മാറിക്കിട്ടും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. സോ നമുക്ക് ക്യാപിറ്റൽ നെയിം ബംഗ്ലാദേശ് നോട്ട് ഡിഫൈൻഡ്, ഇന്ത്യ ന്യൂഡൽഹി, നേപ്പാൾ കാഠ്മണ്ഡു, പാകിസ്ഥാൻ ഇസ്ലാമാബാദ്, ശ്രീലങ്ക നോട്ട് ഡിഫൈൻഡ്. സോ നമ്മൾ ഇഫ് നൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ നള്ളാണെങ്കിൽ അവിടെ നമ്മൾ കൊടുത്ത പുതിയ വാല്യൂ ലഭിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വാല്യൂ തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ ഇതിനുവേണ്ടി നമുക്ക് ഇഫ് നൾ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്.